പോലെ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഫിഫൈൻ K688 എന്ന് പറയുന്ന ഈ ഒരു പോഡ്കാസ്റ്റ് മൈക്കിന്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. യെസ് ഗൈസ്, ഇന്ന് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൈക്കിൽ നിന്നാണ്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയുണ്ട്, കിട്ടില്ലോ അല്ലേ? ഈ ഒരു മൈക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെറിയ റിവ്യൂവും അതേപോലെ തന്നെ ഇതിന്റെ അൺബോക്സിംഗും ഫിഫൈൻ വേറെ എന്തൊക്കെ എനിക്ക് അയച്ചു തന്നു അതും കൂടിയാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫിഫൈൻ K688 എന്ന് പറയുന്ന ഈ ഒരു പോഡ്കാസ്റ്റ് മൈക്കിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓപ്പൺ ക്രൂ. ഓക്കെ, ഓപ്പൺ ചെയ്യുന്ന ടൈമില് ആരും ഇന്നേ വരെ വായിക്കാത്തത് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എടുത്തെറിയുന്നതുമായിട്ടുള്ള ഒരു യൂസർ മാനുവൽ. മൈക്രോഫോൺ, പിന്നീട് വരുന്നത് നമ്മുടെ മൈക്രോഫോൺ. ഇതാണ് നമ്മുടെ മൈക്രോഫോൺ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. സോ ഈ ഒരു മൈക്രോഫോണും അതിന്റെ കൂടെ ഈ ഒരു 2.3 മീറ്ററിന്റെ ഒരു USB C-type USB കേബിൾ, ഒരു സ്റ്റോക്ക് മൗണ്ട്, ഇത്ര ഐറ്റമാണ് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത്. ഈ ഒരു സ്റ്റോക്ക് മൗണ്ട്, ഈ ഒരു മൈക്രോഫോൺ, ആൻഡ് ഈ ഒരു 2.3 മീറ്ററിന്റെ USB C-type കേബിൾ. ഇനി മൈക്കിനെ കുറിച്ച് പറയാം. മൈക്കിന്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു XLR കേബിൾ കണക്ട് ചെയ്യാനായിട്ടുള്ള പോർട്ടും, തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഒരു USB കണക്ട് ചെയ്യാനായിട്ടുള്ള പോർട്ടും, ഇവിടെയായിട്ട് ഒരു ഹെഡ്ഫോണും കൂടെ കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. അത് ഹെഡ്ഫോൺ എന്ന് പറയുന്നത് നമുക്ക് മൈക്കിൽ നിന്നുള്ള വോയിസ് കറക്റ്റ് ആയിട്ട് ഹെഡ്ഫോണിലോട്ട് കേട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ട് നോബ് കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് മൈക്കിന്റെ വോയിസ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളതും, തൊട്ടിപ്പുറത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹെഡ്ഫോണിലേക്ക് വരുന്ന വോയിസിനെ മിതമായിട്ട് കുറച്ചും കൂട്ടിയും കളിക്കാനായിട്ടുള്ള ഒരു നോബും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ മൈക്കിന്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ. തൊട്ട് മുന്നിലായിട്ട് ഇവിടെ ഒരു ടാപ്പ് മ്യൂട്ട് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ടാപ്പ് മ്യൂട്ട് വർക്ക് ചെയ്യുന്നത് ഓൺലി USB കേബിൾ. യെസ് യെസ്, ഞാൻ ഈ സാധനം ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ XLR കേബിളും അതേപോലെ തന്നെ USB കേബിളും ഞാൻ കണക്ട് ചെയ്ത് നോക്കി. ഇതിൽ ആ കൂടി ടാപ്പ് മ്യൂട്ട് വർക്ക് ആവുന്നത് USB കേബിളിൽ മാത്രമാണ്. യെസ്, XLR കണക്ട് ചെയ്തിട്ട് നമ്മൾ ടാപ്പ് മ്യൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ വർക്ക് ആവൂല. അതുകൊണ്ട് XLR കണക്ട് ചെയ്തിട്ട് ആരെങ്കിലും ടാപ്പ് മ്യൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മ്യൂട്ട് ആവും, ഇവിടെ ലൈറ്റ് കത്തും, പക്ഷേ സാധനം വർക്ക് ആവൂല. പിന്നീട് മൈക്കിന്റെ ഈ സാധനം നമ്മൾ ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് മൈക്ക് കാണാനായിട്ട് പറ്റും. ഇതൊരു പോഡ്കാസ്റ്റ് മൈക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം, ഹലോ ഹലോ ഹലോ. അതെ, ഈ ഒരു ഭാഗത്തൊന്നും ഇതിന്റെ മൈക്ക് കിട്ടില്ല. കിട്ടും, പക്ഷെ അതിന് ചെറിയ ക്വാളിറ്റി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ ഒന്നുകിൽ മൈക്ക് ഇങ്ങനെ പൊക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ നേരെ ഇതേപോലെ കൊണ്ടുവയ്ക്കുക. അതായത് വായരടുത്തായിട്ട് ഇങ്ങനെ വെച്ചാൽ മാത്രമേ സാധനത്തിൽ നല്ല രീതിയിലുള്ള വോയിസ് കിട്ടുള്ളൂ. സോ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇപ്പൊ ഇതേപോലെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മൈക്കിന്റെ വോയിസ് കിട്ടും, പക്ഷേ മിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഈ മൈക്കിന്റെ ക്വാളിറ്റി ടെസ്റ്റും കൂടെ ഒന്ന് നോക്കാം. ഞാൻ ഈ ഒരു സ്റ്റോക്ക് മൗണ്ട് ഫിറ്റ് ചെയ്തിട്ട് ഈ മൈക്കിന്റെ ക്വാളിറ്റി എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ള കാര്യം കൂടെ ഒന്ന് കാണിച്ചു തരാം. സ്റ്റോക്ക് മൗണ്ട് ഫിറ്റ് ചെയ്തോ അതിന്. സോ സ്റ്റോക്ക് മൗണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് ഇത്രയേ ഉള്ളു. ഇതിനകത്ത് ബൂം ആർമ് നമുക്ക് കിട്ടൂല. അതായത് നമ്മുടെ ഈ സാധനം പൊടി പിടിച്ചിരിക്കുകയാണ്. സോ ആ സാധനം നമ്മൾ പ്രത്യേകം മേടിക്കണം. ഓൺലി സ്റ്റോക്ക് മൗണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. എവിടെയെങ്കിലും മേശയുടെ പുറത്ത് വയ്ക്കുക, സംസാരിക്കുക. ഓക്കെ, നമുക്ക് ഇത് കയ്യിൽ വെച്ചിട്ട് തൽക്കാലം സംസാരിക്കാം. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫിഫൈൻ K688 എന്ന് പറയുന്ന ഈ ഒരു മൈക്രോഫോണിന്റെ സൗണ്ട് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് എന്റെ വായിക്കകത്ത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യാ, ഈ ഒരു മൈക്കിന്റെ ക്വാളിറ്റി നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് ചരിച്ചു നോക്കാം. ഇങ്ങനെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സൗണ്ടാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ക്വാളിറ്റിയിൽ ഇഷ്യൂ വരാം. ഞാൻ മൈക്ക് കറക്കുന്നുണ്ട് നല്ല രീതിയിലായിട്ട്. അപ്പൊ ഓരോ സൗണ്ടും ഓരോ രീതിയിലാണ് വരുന്നത്. കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നു, ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നു, ഇതേപോലെ സംസാരിക്കുന്നു. പക്ഷെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഉണ്ടല്ലേ. യെസ്, എനിക്ക് തോന്നുന്നുണ്ട് നല്ല സൗണ്ട് ഉണ്ടെന്ന്. സോ ഈ മൈക്കിന്റെ ടാപ്പ് മ്യൂട്ട് വർക്ക് ആവുന്ന എങ്ങനെയും കൂടെ നോക്കാം. ടാപ്പ് മ്യൂട്ട് ഓപ്ഷൻ ഭയങ്കര സിമ്പിൾ ആണ്. ഈ കൈ ഒന്ന് എടുത്ത് മാറ്റട്ടെ. ടാപ്പ് മ്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തത്, പക്ഷെ ഇങ്ങനെ ഓൺ ആയി കഴിഞ്ഞാൽ ഓൺ ആവും. ഇതിന്റെ ടാപ്പ് മ്യൂട്ട് എന്ന് പറയുന്നത് നല്ല കെറു കൃത്യമായിട്ട് കിടിലമായിട്ടാണ് വർക്ക് ആവുന്നത്, ഒരു സംശയമില്ലല്ലോ ഇപ്പോൾ. പക്ഷേ നിങ്ങൾ XLR കേബിൾ വെച്ചിട്ടാണ് ഇതിന്റെ ടാപ്പ് മ്യൂട്ട് ഞെക്കുന്നെങ്കിൽ ഞെക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ, ഇത് ഓഫ് ആവൂല. കാര്യം ഇത് ഓൺലി വർക്കിംഗ് ഫോർ USB കേബിൾ, നോ XLR കേബിൾ. യെസ്, ഇത് XLR കേബിളിന് ടാപ്പ് മ്യൂട്ട് വർക്ക് ആവില്ല. കീപ്പ് ഇൻ മൈൻഡ്, അത് മനസ്സിലാക്കിയിട്ട് മാത്രം ഉപയോഗിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന മൊത്തം നാട്ടുകാർ കേൾക്കും. ഈ സാധനം എടുത്തിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഹലോ ഹലോ ഹലോ. പക്ഷെ ഇത് എത്രത്തോളം ദൂരം വെച്ചാലും ഇത് നല്ല രീതിയിൽ തന്നെ സൗണ്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴും നമ്മൾ ഇങ്ങനെ വെക്കണം. അപ്പൊ ഇത്രയൊക്കെ അല്ലേ ഉള്ളു. ലിങ്ക് താഴെ കാണാം.
ഇത് വാങ്ങാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ബയോയിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ, ടാറ്റ, സീ യു. മീറ്റുകൾ വീണ്ടും കാണാം.